കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ പലരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. 1987 കെ ആർ ഗൗരവമ്മ ഇടതുമുന്നണി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രവചിച്ചിരുന്നു. എന്നാൽ അന്ന് സഖ്യം ജയിച്ചപ്പോൾ അന്നത്തെ മുതിർന്ന നേതാവായി ഇ കെ നയനാരെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ പേര് ഉയർന്നു കേട്ടിട്ടില്ല. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആരുടെങ്കിലും പേരുണ്ടാവുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അതല്ല, നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒരു ജനാധിപത്യ സംവിധാനമാണുള്ളത്. അപ്പോൾ അവിടെ ആളുകൾ മാറിയും മറിഞ്ഞുമൊക്കെ വരും. വനിതകളാവാം, അല്ലെങ്കിൽ പുരുഷന്മാരാകാം. വനിതാ മുഖ്യമന്ത്രി തന്നെ വേണം എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു പ്രത്യേക ഒരു അഭിപ്രായം ഒരു വ്യക്തിയോടില്ല. കഴിവും ശേഷിയും ഉള്ളവരായിരിക്കണം ആര് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായാലും. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയും പ്രാപ്തിയുമുള്ള സംവിധാനത്തിൻ്റെ കീഴിൽ വളർന്നു വരുന്ന വ്യക്തികളായിരിക്കണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അത് വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും. കാരണം നമ്മളിപ്പോൾ ഇവിടെ ആളെ എടുത്ത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നിരവധി ആളുകൾ, വനിതകളായിരുന്നാലും ശരി പുരുഷന്മാരായിരുന്നാലും ശരി, നല്ല എന്താ പറയുക, നല്ല ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആണുങ്ങളുമുണ്ട്, എന്താ പറയുക, പെണ്ണുങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വനിതാ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, ആര് വന്നാലും കഴിവറ്റ ഒരു ഭരണാധികാരി ആയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നല്ലതല്ലേ, നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ. ഉണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, ബെസ്റ്റ് എന്ന് പറയണത് കോൺഗ്രസിൽ നിന്നാണ്. അത് ഇപ്പോഴും ഞാൻ പറയണം, ഇല്ല കോൺഗ്രസിൽ നിന്ന് ഒരാൾ മതി എന്നുള്ളതാണ് വേണം. വളരെ നേരത്തെ ഉള്ള ആഗ്രഹമാണ് അപ്പോൾ അത് പറയാൻ. അത് എന്നെ ബാധിക്കുമെന്നുള്ള പ്രശ്നം എൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കാം. അത് എനിക്ക് ഇഷ്ടം നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, ആ ടീച്ചറാണ് എനിക്ക് ഇഷ്ടം. കാരണം അവരാണല്ലോ ഒരു പാകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ മാറ്റങ്ങൾ അങ്ങനെ പെട്ടെന്ന് വരില്ലെങ്കിലും കഴിയുന്ന തരത്തിലുള്ള ചില അത്യാവശ്യ മാറ്റങ്ങൾ വരാൻ കഴിയും. അല്ല പെട്ടെന്ന് ആ മാറ്റങ്ങൾ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, അതറിയാലോ. മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ കൊള്ളാം. വനിതാ മുഖ്യമന്ത്രി വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്.